സോ ഹലോ ഫ്രണ്ട്സ്, നമ്മൾ HTMLന്റെ പല കാര്യങ്ങളും പഠിച്ചു. നമ്മളെല്ലാ വീഡിയോസിലും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് പഠിക്കുന്നത്. കാരണം എൻ്റെ ബ്ലോഗ് കുറച്ച് കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ചെറിയ ചെറിയ ഡോസ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുറേ കാര്യങ്ങൾ ഞാനങ്ങനെ എന്താ പറയുക, വളരെ ടഫായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാറില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പഠിപ്പിക്കാറില്ല. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോട്ട് പാഡ് പ്ലസ് പ്ലസ് അല്ലാതെ അഡോബ് ബ്രാക്കറ്റ്സ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഡ്രീം വ്യൂവർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അത് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ ഡ്രീം വ്യൂവറും കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ടാണ്, ആദ്യം നമ്മൾ നോട്ട് പാഡ് സാധാ നോട്ട് പാഡിൽ പഠിച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നോട്ട് പാഡ് എടുക്കാം. നോട്ട് പാഡ് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഫയർഫോക്സിൽ നിന്ന് ഫയർഫോക്സ് ഓപ്പൺ ആയില്ലേ, ഒരു മിനിറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലോറം ഇപ്സം ജനറേറ്ററിൽ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാരഗ്രാഫ് എടുക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് ഈ പാരഗ്രാഫ് നമുക്ക് എടുക്കാം. അപ്പോൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഫയൽ ഇങ്ങനെ കിട്ടും. നമ്മളത് HTML ഡോക്യുമെൻ്റ് ആക്കി മാറ്റണം. നമ്മൾ ആദ്യം റൂട്ട് എലമെൻ്റ് HTML. ഇപ്പോൾ ഇത് നമുക്കറിയാം, ഇത് നോർമൽ ടെക്സ്റ്റ് ഫയലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് HTML ലാംഗ്വേജ് മാറിക്കിടക്കുകയാണ്. നമ്മൾ HTML സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് HTML, ഇതാണ് റൂട്ട് എലമെൻ്റ്. അതിനുശേഷം നമ്മൾ ഹെഡ് കൊടുക്കുക. ഹെഡിൻ്റെ അകത്ത് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ ഇത് ഫോർമാറ്റിംഗ് എന്നുള്ളൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി ടാഗ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പാരാഗ്രാഫ് ഇടുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പറയുന്ന ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് പി കൊടുക്കുക. അപ്പോൾ പാരാഗ്രാഫായി. ഇനി നമുക്ക് ഒരു പാരാഗ്രാഫ് നമുക്ക് ഈ ഇവിടെ നിന്ന് നെറ്റിൽ നിന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ നിങ്ങൾക്ക് ഇതിലും, അതായത് ഈ പറയുന്ന നോട്ട് പാഡിലും ഈ പറയുന്ന അഡോബ് ബ്രാക്കറ്റ്സിലും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ, ഇതിലെല്ലാം ഒരു ലൈവ് പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ടത്. അതായത് ഇതിൽ നോട്ട് പാഡിൽ നമുക്ക് ക്രോം കിട്ടില്ല. നോട്ട് പാഡിൽ ക്രോമിൻ്റെ പ്ലഗിൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഇത് കിട്ടും, അതായത് ഇൻ്റർനെറ്റ്, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസർ കിട്ടും. അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് പാരഗ്രാഫ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യാം, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ. ഇപ്പം നമുക്കിപ്പോൾ ഈ ലോറം ഇപ്സം, എനിക്കിപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ബോൾഡാക്കണം. അപ്പോൾ എനിക്ക് ഈ കൺസ്ട്രക്ടർ അഡിപ്പിസിങ് എലിറ്റ് ഓക്കെ, അത്രയും കാര്യങ്ങൾ എനിക്ക് ബോൾഡാക്കണം. അപ്പോൾ എനിക്ക് ചില ടാഗുകൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ബോൾഡാക്കണമെങ്കിൽ ഇവിടെ ബി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതിൻ്റെ നോട്ട് പാഡിൻ്റെ ഒക്കെ ഒരു പ്രശ്നം, ഇതിങ്ങിപ്പോൾ കോപ്പി ചെയ്ത് കൺട്രോൾ എക്സ് അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ബോൾഡായി, നമുക്കത് ബോൾഡ് കിട്ടി. ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഇറ്റാലിക്സിൽ കൊടുക്കാം. അതിന് നമ്മൾ ഇവിടെ ഇറ്റാലിക്സ് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇറ്റാലിക്സ് കൊടുത്ത് നോക്കാം.
ഇറ്റാലിക്സ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതെന്താ സംഭവം എന്ന് വായിച്ചിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തോ ഗ്രീക്കോ എന്തോ ജർമ്മനോ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം അത് ഇറ്റാലിക്കായിട്ട് മാറി, ഇറ്റാലിക്സിലേക്ക് മാറി. ഇനി സ്ട്രോങ് ഉണ്ട്. സ്ട്രോങ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ് ചായ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്തും സ്ട്രോങ് ഉണ്ട്. നമ്മൾ സ്ട്രോങ് ചേ STRO സ്ട്രോങ് സ്ട്രോങ് കൊടുക്കുക, ക്ലോസ് ചെയ്തിട്ട് ഇത് കൺട്രോൾ സി അടിച്ചിട്ട് അല്ല കൺട്രോൾ എക്സ് അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യാം. സ്ട്രോങ് സ്ട്രോങ് രീതിയിൽ, അതായത് ബോൾഡിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ വേറൊരു തരം ഇറ്റാലിക്സ് പോലെ തന്നെ വേറൊരു സംഭവമുണ്ട്, അതായത് നമുക്ക് ഇതിവിടെ എംഫസിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, EM. അതും നമുക്കിവിടെ ലാസ്റ്റ് ലാസ്റ്റ് ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കൺട്രോൾ എക്സ് അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അതിടാം. ഇറ്റാലിക്സിൻ്റെ തന്നെ വേറൊരു രീതി. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മാർക്കുണ്ട്. മാർക്കുണ്ട്, അതായത് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, അതായത് ഒരു ചെറിയ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പം നമ്മളത് ഈ ലോറം തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, നമ്മളവിടെ മാർക്ക് കൊടുക്കുക. അത് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസർ ആയതുകൊണ്ടായിരിക്കാം ഇത് കാണിക്കാത്തത്. ഇവിടെ ഒരു ഹൈലൈറ്റിംഗ് വരേണ്ടതാണ്, പക്ഷേ ഇത് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസർ ആയത് കാരണം ഇത് കാണിക്കുന്നില്ല. നമുക്ക് ക്രോം നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സുകളൊക്കെ നമുക്ക് അഡോബ് ബ്രാക്കറ്റ്സിലോ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്കോ ചെയ്യാം, കാരണം ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഈ നോട്ട് പാഡ് പ്ലസ് പ്ലസ്സിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ടത്. പിന്നെ അപ്പോൾ മാർക്ക് അത് ഒന്നും വന്നില്ല. ഓക്കെ, ഇത് ബ്രൗസറിൻ്റെ പ്രോബ്ലമാണ്. ഈ ചിലപ്പോൾ ചില ബ്രൗസറുകൾ ഈ ചില ടാഗുകൾ സപ്പോർട്ട് ചെയ്യാ ചെയ്യില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യില്ല. ഇനി സ്മോൾ ഉണ്ട്. സ്മോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കാം, ലോറം ഇസ്പം ഡോളോ അത് നമുക്ക് സ്മോളാക്കി കൊടുക്കാം. കണ്ടോ, അത് ചെറിയൊരു ഇതിലേക്ക് പോയി. ഇനി ഇത് തന്നെ ഈ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ഉണ്ട്. അതായത് നമ്മളറിയില്ല, ഇപ്പോൾ ട്രേഡ് മാർക്ക് അതുപോലെ തന്നെ രജിസ്റ്റർ അതൊക്കെ ഒരു താഴെയല്ലേ, അതായത് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ 5 raised to the power of 10 അല്ലെങ്കിൽ സ്ക്വയർ, അതായത് 25 square. അപ്പോൾ അത് 25 square എന്നൊക്കെ പറയുന്നത് ചെറിയ ഇതായിട്ട് പൊക്കത്തല്ലേ വരുന്നത്. അപ്പം അതുപോലത്തെ സംഭവങ്ങളാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഈ ബോൾഡ് എടുത്ത് അങ്ങോട്ട് കളയാം, എന്നിട്ട് അത് നമുക്ക് സബ്സ്ക്രിപ്റ്റാക്കി മാറ്റാം. സബ്ബാണെങ്കിൽ അടിയിലേക്ക് വരും, അടിയിൽ പോയി കിടക്കും. ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് മാത്രം കൺട്രോൾ എക്സ് അടിച്ചിട്ട് കൺട്രോൾ വി ഇത് കണ്ട, ഇത് താഴെ പോയി കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ താഴെ കിടക്കും. ഇനി ഇത് തന്നെ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റാക്കി മാറ്റാം. അപ്പോൾ അത് തന്നെ പൊക്കത്ത് പോയി ഇരിക്കുന്ന കാണാം. നമ്മളിപ്പോൾ ഒരു ഇതിപ്പോൾ ഇവിടെ 2 എഴുതി കഴിഞ്ഞാൽ 2 raised to the power of 10 ആണെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 10 വന്ന്, ഇപ്പം ഇങ്ങനെ 2 raised to the power of 10 വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഫോർമാറ്റിംഗ് ചെയ്തെടുക്കാം. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിലീറ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക എന്നൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വേർഡിനെ വെട്ടും, അല്ലെങ്കിൽ
ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഇത് അണ്ടർലൈൻ ചെയ്യാം, ഒരു പ്രത്യേക രീതിയിൽ അണ്ടർലൈൻ വരും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അത് ഡിലീറ്റ് എന്ന് വെച്ചാൽ അവിടെ ഉള്ള വേർഡ് ഡിലീറ്റ് ചെയ്യില്ല, പക്ഷേ ഒരു സംഭവം അതിൻ്റെ പൊക്കത്ത് കൂടി ഒരു ലൈൻ കാണിക്കും. കൺട്രോൾ വി ഇത് വേണ്ട, അത് വെട്ടി കളഞ്ഞ്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റ് പറ്റി കഴിഞ്ഞാൽ വെട്ടിടില്ലേ, വെട്ടിക്കളയില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് ഡിലീറ്റ്, അതായത് ഡിലീറ്റ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് വെട്ടിക്കളഞ്ഞു. ഇനി ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർലൈൻ ഇട്ട് കൊടുക്കാം. കാരണം അണ്ടർലൈൻ ഇടാൻ സി എസ് എസിൽ ഒരുപാട് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റിൽ ചെയ്യാം, ഇതിലും ചെയ്യാം നമുക്ക്. ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻസേർഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇൻസേർഷൻ ആയിരിക്കാം, ഐ എൻ എസ് എന്നാണ് ആ ടാഗിൻ്റെ പേര്. ഈ ഒഫീഷ്യ ഡസറണ്ട് ഒഫീഷ്യ, ഇത് നമുക്ക് അണ്ടർലൈൻ്റെ ഇതിലേക്ക് കൊടുക്കാം. കണ്ടത് അണ്ടർലൈൻ ചെയ്തു. അപ്പം അങ്ങനെ ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഓ നമുക്കിപ്പോൾ ഒരു ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതല്ലാതെ പാരാഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ നമുക്കൊരു ഒരു സംഭവം എഴുതി വരാൻ നേരത്ത് നമുക്ക് വേറെ സി എസ് എസ് ചെയ്യാതെ, സി എസ് എസ്സിൽ പോകാതെ തന്നെ എച്ച് ടി എം എല്ലിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇത് ഇത്രയും കാര്യങ്ങൾ, അതായത് ഫോർമാറ്റിംഗ്, ഒരുപാട് ഫോർമാറ്റിംഗ് ടാഗുകളുണ്ട്. നമുക്ക് ഇറ്റാലിക്സിൽ കൊടുക്കാം, അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആക്കാം, ബോൾഡ് ആക്കാം, എംഫസിസ് അതായത് ഇറ്റാലിക്സിൽ കൊടുക്കാം, വെട്ടിക്കളയാം, ഇവിടെ വന്ന് ഇവിടെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രിപ്റ്റും അതായത് റേസ്റ്റ് 2 raised to the power of 10, അത് സൂപ്പർ സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ ചില സംഭവങ്ങൾ അടിയിൽ സബ്സ്ക്രിപ്റ്റായിട്ട് താഴെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഫോർമാറ്റിങ് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു കവിത എഴുതിയാൽ, അതായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവിത നമുക്കിവിടെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം എച്ച് ടി എം എല്ലാണ്. ഇപ്പോൾ ഇത് നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കവിത എടുക്കുകയാണ്, കോളർ സാമുവൽ ടെയ്ലർ കോളറിജിൻ്റെ ഏതെങ്കിലും ഒരു കവിത. കാരണം അതൊരു പ്രോബ്ലമാണ്. അതായത് കവിത ഇപ്പോൾ ഇത് നോക്കാം, റൈം ഓഫ് ആൻ ആൻഷ്യൻ്റ് മറൈനർ വരട്ടെ. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ഇപ്പോൾ കണ്ടു. നിങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ പല ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ എല്ലാം ഒരു പാരഗ്രാഫ് പോലെ കാണിക്കുന്നു. ഇതൊരു പോയം പ്രോബ്ലം എന്ന് പറഞ്ഞ എച്ച് ടി എം എല്ലിൽ ഒരു പ്രോബ്ലമാണത്. പോയം ലൈൻ ബൈ ലൈൻ കൊടുത്താൽ ഇവിടെ ഇതുപോലെ പാരഗ്രാഫ് പോലെ കാണിക്കും. അപ്പോൾ പോയം ലൈൻ ബൈ ലൈൻ എഴുതുമ്പോഴാണ് പോയത്തിൻ്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ പോയത്തിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ പോയം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എച്ച് ടി എം എല്ലിലാണെങ്കിലും സി എസ് എസിലാണെങ്കിലും സ്പേസ് എന്ന് പറയുന്നത് ഇല്ല. അതായത് സ്പേസ് കൗണ്ട് ചെയ്യില്ല, അത് സ്പേസ് എടുക്കുന്നില്ല. സ്പേസ് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ടാഗ് യൂസ് ചെയ്യാം ഇവിടെ. അത് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അത് ഫ്രീ ഇപ്പം നമുക്ക് ആ പ്രീ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ആ ലൈൻ ബൈ ലൈൻ ആ പോയം പ്രോബ്ലം സോൾവ് ആയി കിട്ടി. ഇപ്പോൾ കവിത പോലെ തന്നെ വന്നിട്ടുണ്ട്, കാരണം ലൈൻ ബൈ ലൈൻ ആയിട്ട്. അപ്പം നമുക്ക് ഇപ്പോൾ നമുക്ക് ആ പോയം വായിച്ചെടുക്കാം. ഈ ഹോൾഡ്സ് ഹിം വിത്ത് ഹിസ് സ്കിന്നി ഹാൻഡ്, ദർ വാസ് എ ഷിപ്പ് ക്യോട്ട് ഹി ഹോൾഡ് ഓഫ് അൺഹാൻഡ് മീ. അപ്പോൾ ഈ പ്രീ ടാഗ് വെച്ച് നമുക്ക് ആ ഒരു പോയം പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് അത് അങ്ങനെയും പോയംസ് ആയിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഫോർമാറ്റിംഗ് മാത്രമാണ് നമ്മൾ നോക്കിയത്, പാരഗ്രാഫിൻ്റെ ഫോർമാറ്റിംഗ്. അപ്പോൾ നിങ്ങളും അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും
ഇതുപോലെ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ നോട്ട് പാഡ് പ്ലസ് പ്ലസ്, അഡോബ് ബ്രാക്കറ്റ്സ്, മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ, അതെല്ലാം ഫ്രീ സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചത് അപ്പം ബ്രാക്കറ്റ്സ്. ഇപ്പോൾ ബ്രാക്കറ്റ്സ് അഡോബിൻ്റെയാണ് ബ്രാക്കറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, ഇതാണ് ഫ്രീ ആണതെല്ലാം. വിഷ്വൽ സ്റ്റുഡിയോ ഒരു മൂന്നെണ്ണം, ഒരു മൂന്ന് മൂന്നെണ്ണം മതി, അതിൽ കൂടുതൽ വേണ്ട. അതിൽ കൂടുതലാവുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും, കാരണം എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. അതായത് എല്ലാത്തിലും കുറച്ച് വ്യത്യാസം അവിടെ ഇവിടെ ഉണ്ടാവും, പക്ഷേ സെയിം. ഇപ്പം ചില ആളുകൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കൂടാണ് ഇഷ്ടം, എനിക്ക് ഞാൻ എല്ലാത്തിലും ചെയ്യുന്ന ആളാണ്. എല്ലാത്തിലും എന്താ പറയുക, നോട്ട് പാഡ് പ്ലസ് പ്ലസ്സും ബ്രാക്കറ്റ്സും ഡ്രീം വ്യൂവറും എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, വിഷ്വൽ സ്റ്റുഡിയോ കൂടി ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോട്ട് പാഡ്, സാധാ നോട്ട് പാഡിൽ ചെയ്തിട്ട് അതിൽ കോഡിങ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, HTML അധികം പഠിക്കാനല്ല, ആംഗിൾ ബ്രാക്കറ്റ്സ് ഇടാനും ക്ലോസ് ചെയ്യാനും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ആയിക്കഴിയാൻ നേരത്ത് കുറച്ച് CSS പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വരിക. പിന്നെ കുറച്ച് കഴിയാൻ നേരത്ത് നമുക്ക് ഡ്രീം വ്യൂവറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഏതായാലും നിങ്ങൾ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.